ബഫർ സോൺ ESA നിയമനങ്ങൾക്കെതിരെ തിരുവമ്പാടിയിൽ നടന്ന പ്രതിഷേധ റാലി അധികൃതർക്കുള്ള താക്കീതായി മാറി. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് റാലിയും പൊതുസമ്മേളനവും നടന്നത്. നൂറുകണക്കിന് ആളുകൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി. ബഫർ സോൺ ESA പ്രഖ്യാപനങ്ങളിലൂടെ മലയോര ജനതയുടെ നിലനിൽപ്പ് അപകടാവസ്ഥയിലാക്കുന്ന കരിനിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ തിരുവമ്പാടിൽ പ്രതിഷേധ റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചത്. വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലിയിൽ സ്ത്രീകളടക്കം നിരവധി പേരാണ് പങ്കാളികളായത്. ബഫർ സോൺ ESA നിയമങ്ങൾ നടപ്പാക്കി സംരക്ഷിത മേഖലയിൽ വൻ നിയന്ത്രണങ്ങൾ വരുത്തി കർഷകർ കൃഷിഭൂമിയിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു പോകുന്ന സാഹചര്യമാണ് അധികൃതർ നടപ്പാക്കുന്നതെന്ന് സമരക്കാർ ആരോപിച്ചു. മലയോര ജനതയെ സംരക്ഷിക്കേണ്ടവർ അതിന് നിയമം നിർമ്മിക്കുവാൻ തയ്യാറാവാതെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ്. ഇതിന് പരിഹാരമുണ്ടാവുന്നതുവരെ സമരപരിപാടികൾ തുടരുമെന്നും സംയുക്ത സമരസമിതി നേതാക്കൾ സൂചിപ്പിച്ചു. പൊതുസമ്മേളനത്തിൽ തിരുവമ്പാടി മേഖല സംയുക്ത സമരസമിതി രക്ഷാധികാരി ഫാദർ തോമസ് നാഗപ്പറമ്പിൽ അധ്യക്ഷനായി. പശ്ചിമഘട്ട ജനസംരക്ഷ സമിതി ജില്ലാ ചെയർമാൻ ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ സംസാരിച്ചു. 2019 ഒക്ടോബർ മാസം 23-ാം തീയതി സംസ്ഥാന സർക്കാരിന്റെ മന്ത്രിസഭ പാസാക്കിയ ഒരു ഉത്തരവിനെ വെച്ച് ഞാൻ തുടങ്ങാം. ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിക്കുമ്പോൾ സർക്കാരിനുള്ള മുന്നറിയിപ്പ് ഈ റാലിയിലൂടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് പ്രഖ്യാപിക്കേണ്ടത് നമ്മളെ എങ്ങനെ ഇത് ബാധിക്കും എന്നുള്ളത് അറിഞ്ഞിരുന്നുകൊണ്ട് പ്രതികരിക്കാനുള്ള ആർജവം നേടിയെടുക്കുക എന്നുള്ളതാണ്. AKCC രൂപത പ്രസിഡന്റ് ഫാദർ സെബിൻ തൂമുള്ളിൽ, SNDP യോഗം തിരുവമ്പാടി യൂണിയൻ കൗൺസിലർ ഭരത് ബാബു, ടൗൺ മഹല്ല് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ലത്തീഫ് ഇസഖാഫി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജിജി കെ തോമസ്, ജനറൽ കൺവീനർ തോമസ് വലിയപറമ്പിൽ, താഴെ തിരുവമ്പാടി കൽപ്പുഴായി ക്ഷേത്രം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് ബാബു പയ്യടിയിൽ, കൺവീനർമാരായ സജീവ് പുരയിടത്തിൽ, ബെന്നി കിഴക്കേ പറമ്പിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. വിവിധ സാമുദായിക സാമൂഹിക സംഘടനാ പ്രതിനിധികളായ AK മുഹമ്മദ്, സാജൻ സേട്ട്, ജോസഫ് പുലക്കുടി, തങ്കച്ചൻ തെക്കേക്കര, ബിജു പുരയിടത്തിൽ, ബോബൻ മുരിങ്ങിയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. CTV പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.